മറ്റുള്ളവരോടുള്ള രാഗമൊക്കെ അങ്ങോട്ട് വെട്ടിക്കളഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പരമാത്മതത്വത്തിനെ തന്നെ ആലോചിക്കാം, അതിനോട് തന്നെ രാഗം ഉണ്ടാവുള്ളൂ. ആ രാഗം കുഴപ്പമുള്ളതല്ല. കൂടുതൽ കൂടുതൽ സത്സംഗം കേൾക്കണം, കൂടുതൽ കൂടുതൽ ചിന്തിക്കണം, കൂടുതൽ കൂടുതൽ ഇങ്ങനെയുള്ളത് വായിക്കണം, എന്നിട്ട് അതിൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് കിട്ടണം. ആ ആഗ്രഹം വെച്ചിരിക്കുക. എന്നിട്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഇതെല്ലാം മായാവിലാസം, മനസ്സിൻ്റെ ഒരു വിലാസം മാത്രമാണ്. എന്ത് ഇനിയും വിഭ്രമം ഉണ്ടെങ്കിൽ തന്നെ ഇതൊക്കെ മനസ്സാണ് ഇങ്ങനെ വിഭ്രമം സൃഷ്ടിക്കുന്നത്. മനസ്സ് സത്യമല്ല, ഞാനാകുന്ന പരമാത്മാവാണ് സത്യം. ദൃഷ്ടം ദൃഷ്ടിം വിനഷ്ടം അതിലോലമലാത ചക്രം. അപ്പം ഈ മറ്റ് പലതുണ്ടെന്ന് തോന്നുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടുന്നത് വെറും മിഥ്യ. ഏതുപോലെ അലാത ചക്രം പോലെയാണ്. ഒരു തീക്കുള്ളി നിരന്തരമായിട്ട് ഫാസ്റ്റായിട്ട് ഇങ്ങനെ ചുറ്റിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഇങ്ങനെ ചലിക്കുന്നത് പോലെ തോന്നും. ഈ ഇങ്ങനെ ചലിക്കുന്നത് പോലെ ഇല്ല, എല്ലായിടത്തും ഇങ്ങനെ തീയ് പല ഇതിലിരിക്കുന്നത്, പല പോയിന്റുകളിലും ഇരിക്കുന്നത് പോലെ. വാസ്തവത്തിൽ ഒന്നേ ഉള്ളൂ, ഇതിങ്ങനെ ഒരു ചക്ര രൂപത്തിൽ അനുസ്യൂതം പ്രവഹിക്കുന്നതായിട്ട് തോന്നുന്നത് പോലെയാണ്. കമ്പിത്തിരിയൊക്കെ കത്തിക്കുമ്പോണ്ടാവില്ലേ, അതുപോലെ തോന്നലാണ്. ഒന്ന് തന്നെയാണ് ഇതെല്ലാം. വിജ്ഞാനമേകം ഉരുധാ ഇവ വിഭാതി. ഈ വിജ്ഞാനം തന്നെയാണ് ആത്മാവ് തന്നെ. ഇവിടെ വിജ്ഞാനം ജ്ഞാനസ്വരൂപനാണല്ലോ ചൈതന്യം. വിജ്ഞാനം ഏവ വിജ്ഞാനം തന്നെയാണ് സത്യം. അത് തന്നെ ഉരുധാ ഇവ പലത് എന്നുള്ളത് പോലെ തോന്നുന്നു. മായ സ്വപ്നസ്ത്രിധ ഗുണ വിസർഗ കൃതോ വികൽപ. ഈ വികൽപ്പം ഈ ഭ്രമം എല്ലാം ഉണ്ടാകുന്നത് മായയുടെ ഇതുകൊണ്ടാണ്. അതായത് നമ്മുടെ ജ്ഞാനത്തിനെ മറക്കുന്നത് കൊണ്ടാണ്. വാസ്തവത്തിൽ ജ്ഞാനം തന്നെയാണ്, ജ്ഞാനത്തിലാണ് എല്ലാം അധിഷ്ഠിതമായിരിക്കുന്നത്. പ്രത്യഭിജ്ഞ ഈ ബോധത്തിന് ആ പ്രത്യഭിജ്ഞ ഓരോ പ്രതി ഓരോരോ അനുഭവത്തിൻ്റെ പുറകിലുമുള്ളത് ഈ ജ്ഞാനമാണ്. ആ ജ്ഞാനം ശുദ്ധജ്ഞാനം മാറാതെ നിൽക്കുന്നു, അതിലാണ് മറ്റുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ വിഷയജ്ഞാനങ്ങളാണെങ്കിലും ഈ ഇതിനെല്ലാം പ്രകാശിപ്പിക്കുന്നത് ഈ ശുദ്ധജ്ഞാനമാണ്. ശുദ്ധ ജ്ഞാനമൂർത്തിയായിട്ട് ആത്മാവ്. അതുകൊണ്ട് തതഹ ദൃഷ്ടിം പ്രതിനിവർത്യ. അതിൽ നിന്ന് ഏതിൽ നിന്ന്? പ്രപഞ്ച പദാർത്ഥങ്ങളിൽ നിന്ന്. ഇതൊക്കെ മായ, മായയുടെ വിലാസം. വിലാസം പറഞ്ഞ ഒരു കളി, ഒരു രസം അല്ലേ, ഭഗവാന്റെ ലീലയാണെന്നാ പറയാ. ലീലാവിലാസം ഇതൊക്കെ എന്തിൻ്റെയാണ്? മനസ്സിൻ്റെ. വിലാസം എന്ന് പറഞ്ഞാൽ അഡ്രസ്സ് എന്നും അർത്ഥമുണ്ട് അല്ലേ. ഇന്നിങ്ങനെ വായിച്ചപ്പോൾ തോന്നിയത് അങ്ങനെയാവാലോ. അപ്പോൾ ലോകത്തിൻ്റെ അഡ്രസ്സ് എന്താണ്? കെയർ ഓഫ് മനസ്സ്. മനസ്സാണ് വിലാസം എന്നാ. അപ്പോൾ ഇതില്ലെങ്കിൽ പിന്നെ ഇല്ല. അപ്പോൾ ഈ അഡ്രസ്സിൽ ഞാൻ അന്വേഷിക്കണ്ട. അപ്പോൾ മനസ്സിനെ ഇല്ലാതെയാക്കിയാലോ ലോകമില്ല. മനസ്സിൻ്റെ വിലാസം മാത്രമാണ്, ഒരു കളി മാത്രമാണ് ലീല. അതുകൊണ്ട് അതിൽ നിന്ന് പ്രതിനിവർത്തിയ, എഗെയിൻ ആൻഡ് എഗെയിൻ നിവർത്തിയ, വിഡ്രോൺ എല്ലാ നിവർത്തിച്ചിട്ട് നിവൃത്ത തൃഷ്ണ തൂഷ്ണീം ഭവേ നിജസുഖ അനുഭവോ നിരീഹ. അപ്പോൾ പ്രപഞ്ച പദാർത്ഥങ്ങളിലുള്ള ഭ്രമത്തിനെ ഉപേക്ഷിച്ചിട്ട് അതിൽ നിന്നെല്ലാം ശ്രദ്ധ പിൻവലിപ്പിച്ചിട്ട് എവിടെ നിൽക്കണം? നിജസുഖാനുഭവത്തിൽ, അവനവനിൽ തന്നെ സുഖം. ആത്മാരാമോ ഭവ, ആത്മാരാമ ആത്മതുഷ്ട ആത്മതൃപ്ത. അവനവനിൽ തന്നെ സുഖം, അവനവനിൽ തന്നെ തൃപ്തി, അവനവനിൽ തന്നെ സന്തോഷം. എനിക്ക് സന്തോഷിക്കാനായിട്ട് വേറൊരു വസ്തുക്കൾ വേണമെന്നില്ല. എനിക്ക് സുഖിക്കാനായിട്ട് മറ്റൊരാളുടെ സാമീപ്യം അത്യാവശ്യമില്ല. ഇതിൻ്റെ അഭാവത്തിലും കാരണം ഞാൻ തന്നെയാണ് സുഖസ്വരൂപം അറിയുന്നു. ആ ഞാൻ തന്നെയാണ് സുഖത്തിൻ്റെ സ്രോതസ് എന്നറിഞ്ഞാലേ വേറൊരാളുടെ സാമീപ്യം ഇല്ലാതെ നമുക്ക് സുഖിക്കാൻ പറ്റുള്ളൂ. വേറൊരാളുടെ സാമീപ്യം ഉണ്ടെങ്കിലും നമ്മുടെ സുഖത്തിന് കുറവ് വരാതിരിക്കുള്ളൂ. ആ വ്യക്തികാർ അല്ലെങ്കിലോ നമ്മുടെ നിത്യജീവനം തന്നെ ദുരിതാവുന്നത് അതുകൊണ്ടാണ് അല്ലേ. ഇന്ന ആൾ കാരണമാണ് ഞാൻ ദുഃഖിക്കുന്നത്, അങ്ങേരിങ്ങനെ പറഞ്ഞതുകൊണ്ടാണ്, ഇയാൾ ഇങ്ങനെ ചെയ്തതുകൊണ്ടാണ്, മറ്റേ സാധനം അങ്ങനെ ആയതുകൊണ്ടാണ് എൻ്റെ ദുഃഖം. ഇല്ലെങ്കിൽ ഞാനൊക്കെ എന്നോ സുഖിച്ചിട്ടുണ്ടാവുമായിരുന്നു. അപ്പോൾ നമുക്ക് വേണ്ടത് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ സുഖസ്വരൂപിയാണെങ്കിൽ ഇൻസ്പൈറ്റ് ഓഫ് ആൾ സിറ്റുവേഷൻസ് അല്ലേ. യസ്മാനോ ദ്വിജതേ ലോക ലോകാനോ ദ്വിജതേ ജയ. ആരുടെ സാമീപ്യം കൊണ്ട് ഞാൻ, അതായത് ഭക്തൻ അല്ലെങ്കിൽ ജ്ഞാനി, ഇളകുന്നില്ല, ജ്ഞാനിയുടെ സുഖത്തിന് കുറവ് തട്ടുന്നില്ല, ജ്ഞാനിയുടെ സാമീപ്യം കൊണ്ട് അല്ലെങ്കിൽ ഭക്തൻ്റെ സാമീപ്യം കൊണ്ട് മറ്റൊരാൾക്കും ഇളക്കം തട്ടുന്നില്ല, അൺഡിസ്റ്റേബ്ഡ് ആയിട്ടിരിക്കും. കാരണം ഞാനാണ് സുഖസ്വരൂപം, അതിൽ നിലനിൽക്കും. തൂഷ്ണീം ഭവ എന്ന്, തൂഷ്ണീം ഭവ, തൂഷ്ണീം എന്ന് പറഞ്ഞാൽ ഒന്നും ചിന്തിക്കാതെയും ഇരിക്കാം.
മിണ്ടാതിരിക്കലും മാത്രമല്ല, ബാഹ്യമായിട്ടുള്ള മിണ്ടാതിരിക്കൽ മാത്രമല്ല, ആത്മീയ ആന്തരിക മൗനം, തൂഷ്ണീം ഭവന ഒന്നും ചെയ്യാതിരിക്കലാണ്, സ്ഥിരമായിട്ട് നിൽക്കുക, ഇതാണ് തപോനസ്വാമികളുടെയൊക്കെ സ്വഭാവം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണത്, ഹാബിറ്റാണത്. നമുക്കൊക്കെ ആക്കണം, അങ്ങനെ ആവണം നമ്മൾ. അദ്ദേഹം അങ്ങനെയാണ്. ഇതുപോലെ രമണ മഹർഷി, എത്രയോ മഹർഷിമാരുണ്ടല്ലോ, സ്വയമേവ തന്നെ ആ ഭാവത്തിൽ എത്തിച്ചേർന്നത്. നമ്മളോട് പറയുന്നത് നമ്മൾക്കപ്പോൾ ഇത് സാധനയാണ്, അവരതിൽ അവരുടെ സിദ്ധമാണത്, ആ ഭാവം അവരുടെ സിദ്ധമായത് നമ്മൾക്ക് സാധിക്കണം. തൂഷ്ണീഭാവം, തൂഷ്ണീഭാവത്തിൽ നിൽക്കാനായിട്ടാണ് പറയുന്നത്. നിരീഹ, ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്തവനായിരിക്കാം. നിസ്പൃഹ, ആഗ്രഹമൊന്നുമില്ലാതെ, ഒരു തൃഷ്ണയില്ലാതെ, രാഗ ലോഭ ഒന്നുമില്ലാതെ, ആവൃത്തികളൊന്നുമില്ലാതെ നിവൃത്തനായിട്ടിരിക്കാം. അതാണ് തൂഷ്ണീം ഭവ. സന്ദൃശ്യതേ കൊച്ച, ഇനി ഇടയ്ക്കെങ്ങാനും കൊച്ച, ഇടയ്ക്കെപ്പോഴെങ്കിലുമൊക്കെ, കുറച്ച് എപ്പോഴെങ്കിലുമൊക്കെ, അഥവാ കാണുകയാണെങ്കിലോ, യതി യതി ഇഫ് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ, അവസ്ഥബുദ്ധ്യാ ത്യക്തം ഭ്രമായന ഭവേത് സ്മൃതിരാനിപാതാ. കാരണം നമുക്ക് ബുദ്ധി അപ്പോഴുണ്ടല്ലോ, ഈ ശരീര മനോബുദ്ധികളാകുന്ന ഉപാധികളൊക്കെ ഉള്ളതുകൊണ്ട് വീണ്ടും നാനാത്വം കണ്ടേക്കാം. സ്മൃതി ആനിപാത്താത്, ആനിപാത്ത എന്ന് പറഞ്ഞാൽ ശരീരം പതിക്കുന്നത് വരെ, ഈ പ്രാരബ്ധം അവസാനിക്കുമ്പോഴാണ് ശരീരം പതിക്കുന്നത്, അതുവരെ ഈ നമ്മളുടെ ഇന്ദ്രിയങ്ങളും മനസ്സൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് കണ്ടേക്കാം. കാണുമ്പോഴും ഇതെല്ലാം അവസ്തുവാണ്, അവസ്തുബുദ്ധ്യ, ഇത് അവസ്തുവാണ്, അതായത് ഇല്ലാത്തതാണ് എന്ന ബുദ്ധിയോടുകൂടിയിട്ട് തിക്തം, എന്നെയൊക്കെ ത്യജിക്കൂ. എന്താണ് ഇതെല്ലാം? ഭ്രമം കൊണ്ടുണ്ടായതാണ്, കൂടുതൽ കൂടുതൽ ഭ്രമങ്ങളെ ഉണ്ടാക്കുന്നതാണ് എന്നറിഞ്ഞിട്ട്, ഇതിൻ്റെ ദോഷവശം മനസ്സിലാക്കിയിട്ട് അതിനെയെല്ലാം മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കൂ. അതുകൊണ്ട് പിന്നെ ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നില്ല. അങ്ങനെ തൂഷ്ണീം ഭവ, ഇത് നമ്മളുടെ സ്വഭാവമായിട്ട് മാറട്ടെ. ഇനി അങ്ങനെയാണെങ്കിൽ ദേഹം എങ്ങനെ നിലനിൽക്കുക? പ്രാരബ്ധം കഴിയുന്നത് വരെ ദേഹം നിലനിൽക്കുമല്ലോ. അപ്പോൾ ഇതിനെ സൂക്ഷിക്കണ്ടേ അല്ലേ? കുളിക്കണം, ആഹാരം കഴിക്കണം, ഡ്രസ്സ് ഇടണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രവർത്തിക്കേണ്ടേ? അപ്പോൾ എങ്ങനെ തൂഷ്ണീം ഭവ സാധിക്കുക? സംശയം വരാം. ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഇതെല്ലാം ജ്ഞാനിയും ചെയ്യും, ഭക്തനും ചെയ്യും, വർണ്ണ എന്താ ഗുണാതീതനും എല്ലാം, ഇത് എല്ലാ തരത്തിലുള്ള ബാഹ്യപ്രവർത്തികളെല്ലാം ചെയ്തേക്കാം, ചെയ്യാം. പക്ഷേ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവമില്ലാതെയും, ഇത് ശരീരം ഞാനാണ് എന്നുള്ള തെറ്റിദ്ധാരണയും ഇല്ലാതെ ചെയ്യുന്നു. അതുകൊണ്ട് അത് കുഴപ്പമില്ല. ദേഹം ച നശ്വരമവസ്ഥിതമുദ്ധിതം വാ സിദ്ധോന പശ്യതി യതോ അധ്യഗത അധ്യഗമത് സ്വരൂപം ദൈവാതപേദമുത ദൈവവശാതപേദം വാസോ യഥാ പരികൃതം മതിരാ മദാന്തഹ. ഇതൊക്കെ ജ്ഞാനിയും ചെയ്യുന്നുണ്ടാവും. ശരീരം പതിക്കുന്നത് വരെ ഇതിനെ നിലനിർത്തുള്ളത് കൊണ്ട് വിശക്കുമ്പോൾ ആഹാരം കഴിക്കും, അസുഖം വരുമ്പോൾ മരുന്ന് കഴിക്കാം, നഗ്നത മറയ്ക്കാൻ വസ്ത്രം ധരിക്കുന്നു. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴും ഇത് ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവം ഇല്ലാത്തത് കൊണ്ട് ഇതിനെ പറ്റിയിട്ടൊന്നും ഭ്രമിക്കുന്നുമില്ല, ഇതിനോടൊന്നും ഐഡൻറ്റിഫൈ ചെയ്യുന്നുമില്ല എന്നർത്ഥം. ഒട്ടും തന്നെ മധുരാ മദാന്തഹ, മദാന്തന്മാരെ ലഹരി ഉപയോഗിച്ചിട്ടിരിക്കുന്ന സമയത്ത് എങ്ങനെയാണോ ബാഹ്യബോധമൊക്കെ നമുക്ക് മറക്കുന്നത്, ശരീരത്തിനെ പറ്റി ബോധമില്ല, ശരീരത്തിലെ വസ്ത്രം ഉണ്ടോ ഇല്ലേ ബോധമില്ല, എവിടെ കിടക്കുന്നു എന്നുള്ള ബോധമില്ല, ആരോട് എന്ത് പറയുന്നു എന്നുള്ള ബോധമില്ല, ഇത് നല്ല മധുരയാണ്. കൃഷ്ണ എന്താ ഒരു മധുര പറഞ്ഞല്ലോ, മുകുന്ദമാലയിൽ കൃഷ്ണാമൃതം അല്ലേ, കൃഷ്ണ ഭഗവാന്റെ ഇതാണ്, അതാണ് കുടിക്കുന്നത്, പിബ കൃഷ്ണരസായന, കൃഷ്ണരസായനമാണ്. അപ്പൊ പിന്നെ അതിൻ്റെ ലഹരിയാണ്, ആനന്ദലഹരിയാണ് എന്നർത്ഥം. ആ ലഹരിയിൽ ഇരിക്കുന്നത് കൊണ്ട് ഈ ശരീരത്തിനെ പറ്റിയിട്ടൊന്നും ബോധമില്ല, ഇത് എന്ത് വസ്ത്രം ഇട്ടോ എടുത്തില്ലേ, പരിഹസിക്കുന്നുണ്ടോ ഉപദ്രവിക്കുന്നുണ്ടോ, ഒന്നും അതിനെപ്പറ്റി കെയർ ചെയ്യുന്നേന്നില്ല. എന്നാൽ അത് ചെയ്യുന്നതായിട്ട് കാണാം, അങ്ങനെ ഉണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഇതൊന്നും ബോധമില്ല, ചിന്തയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ പ്രവൃത്തിയും അദ്ദേഹത്തിനെ ബാധിക്കുന്നില്ല എന്നാണ്. അല്ലെങ്കിൽ നമുക്ക് തോന്നുന്നു ഈ ജ്ഞാനിയും പിന്നെ എന്തിനാ ഇതൊക്കെ ചെയ്യണം, എല്ലാവരെ പോലെ തന്നെ അവരെയും ഊണു, അവരും ഊണുവയ്ക്കുന്നുണ്ട്, എല്ലാവരെ പോലെ തന്നെ അവരും വർത്തമാനം പറയുന്നുണ്ട്, അവരും ആഹാരം കഴിക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ വ്യത്യാസം? ഉള്ളുകൊണ്ട് ഡൂവർഷിപ്പ് ഒന്നും എടുക്കുന്നില്ല, അതുകൊണ്ട് എൻജോയർഷിപ്പ് ഇല്ല, ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവം ഇല്ലാത്തത് കൊണ്ട് അനുഭവിക്കുന്നതിലൊന്നും ഞാനിന്നും വിചാരിക്കുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ അദ്ദേഹത്തിന് ദുഃഖരഹിതനായിട്ട് നിൽക്കാൻ സാധിക്കുന്നത്.
നിസ്സംശയം അതിലിങ്ങനെ രമിക്കാൻ സാധിക്കണമെന്ന്. ഇനിയിപ്പോൾ അഥവാ ചെയ്തിട്ടില്ലെങ്കിലോ, ചെയ്യാൻ താല്പര്യമില്ലെങ്കിലോ, ചെയ്തിട്ടില്ലെങ്കിലും ഇത് നിലനിൽക്കുമല്ലോ. പ്രാരബ്ധം തീരുന്നത് വരെ എന്തായാലും അതിൻ്റെ ഡ്യൂ കോഴ്സ് അത് തീർത്തോളും. അപ്പോൾ അഥവാ അത് ഉപേക്ഷിച്ചാലും ശരീരം അങ്ങനെ നിലനിന്നോളും. അപ്പം രണ്ട് തരത്തിലുള്ളവരെയും കാണാമെന്നർത്ഥം. ആ ആത്മാനുഭവം കിട്ടിക്കഴിഞ്ഞാൽ ചില മഹാന്മാർ വീണ്ടും ലോകത്തിലിറങ്ങി പ്രവർത്തിക്കുന്നത് കണ്ടേക്കാം. അവരിൽ ഒരാളാണ് ചിന്മയാനന്ദ സ്വാമികളൊക്കെ. അദ്ദേഹം മാത്രം അതിരുന്ന് അനുഭവിക്കാതെ ലോകത്തിനും ഇത് ഉപകാരപ്പെടണമെന്ന് പറഞ്ഞ് കർമ്മങ്ങൾ ഏറ്റെടുത്ത് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കി, ആശ്രമങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആസ്പത്രികളും ഇന്ന് വേണ്ട ധാരാളം ഏറ്റെടുത്ത് ചെയ്യുമ്പോഴും ഇതൊന്ന് എൻ്റേതല്ല എന്നുള്ളത് അദ്ദേഹത്തിന് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിനോട് ജീവിച്ചിരിക്കുന്ന കാലത്തും പലരും ചോദിച്ചിരുന്നു അങ്ങയുടെ കാലശേഷം എന്താവും എന്ന് ചോദിച്ചപ്പോൾ നിഷ്പ്രയാസം പറയാൻ സാധിച്ചു, ഐ ഡോണ്ട് ബോദർ അബൌട്ട് ദാറ്റ്. അത് അതുപോലെ തന്നെ സമാധി കഴിഞ്ഞിട്ട് ഇപ്പോൾ 11 വർഷം കഴിഞ്ഞു, യാതൊരു നടന്നുകൊണ്ടേയിരിക്കുന്നു. എന്താ കാരണം? അതേം അറ്റാച്ച് ചെയ്തിട്ടില്ല അതിനോടൊന്നും. അതേ സമയത്ത് നമ്മൾ രമണ മഹർഷിയെ പോലുള്ളവരെയും എത്രയോ അങ്ങനെയുള്ള ഒന്നും വേണ്ടാതെ സംസാരിക്കാൻ പോലും ഇഷ്ടപ്പെടാതെ തപോന സ്വാമികളെ പോലെ താഴേക്കും കൂടി ഇറങ്ങി വരാൻ ഇഷ്ടമില്ലാതെ അങ്ങനെ ഇരിക്കുന്ന നിൽക്കുന്നുണ്ട്. രണ്ടും ശാസ്ത്രത്തിന് സ്വീകാര്യമാണ്. നമ്മൾക്കും ഇതിലേതും സ്വീകരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, എങ്ങനെ ചെയ്യുന്നു, നമ്മൾ ഒട്ടിച്ചേർന്നുകൊണ്ടാണോ ചെയ്യുന്നത് അത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ എന്തായി, ഇത് ഒരു തരം മറ്റൊരു തരം എന്താ പറയുക, ഒരു തരം എക്സെൻട്രിക് ടൈപ്പിലാവും നമ്മൾ എല്ലാം പറയും. അയ്യോ ഞാൻ ഇനി ഭക്തനാണ്, ഞാൻ ഇനി ഞാൻ ഇങ്ങനെ ഡ്രസ്സ് ചെയ്തുകൂടാ, ഇനി അങ്ങനെ ചെയ്തുകൂടാ, ഇതിങ്ങനെ നമ്മളൊരു തെറ്റിദ്ധാരണയുണ്ട്. ഇപ്പോൾ ആശ്രമം നമുക്ക് എപ്പോഴും തോന്നുന്നുണ്ട് ആശ്രമത്തിലൊക്കെ വരുമ്പോൾ തന്നെ എത്ര ഇതൊക്കെ ഉണ്ടെങ്കിലും ആശ്രമത്തിലേക്കാണ് പോകണം, ഞാൻ മഞ്ഞ സാരി എടുക്കട്ടെ, ഈ മഞ്ഞ സാരി എടുത്തിട്ട് വരും, ഞാൻ മഞ്ഞ കൊടുക്കുന്നതുകൊണ്ട് ഇതാണെന്ന് ഇതൊക്കെ ഭ്രമിക്കും. നമ്മുടെ സ്വാമിജീനെ പറയും, ഒരു വീട്ടിൽ ഭിക്ഷയ്ക്ക് പോയ സമയത്ത്, ഈ ഇതിൻ്റെ അല്ലാത്ത അങ്ങേയറ്റത്ത് പോകുന്നത്, ഭിക്ഷയ്ക്ക് പോയ സമയത്ത് ഗൃഹനാഥനില്ല, അത്ര നാഥ ഇതെല്ലാം കൊണ്ടുപോയി എല്ലാം വിളമ്പി കൊടുത്തു, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വാമി ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതെല്ലാം കാണിച്ചു കൊടുത്തു. അങ്ങനെ സ്വാമി ആഹാരം കഴിക്കാൻ ഇരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഹസ്ബൻഡ് വന്നത്. അപ്പോൾ ഹസ്ബൻഡിനെ കണ്ടിട്ടില്ല, ഈ അമ്മയാണ് ക്ലാസ്സിലൊക്കെ പോകുന്നത്. അപ്പോൾ അമ്മയുടെ നേരം ഞാനിങ്ങനെയല്ല വേദാന്തമൊക്കെ പഠിച്ച് ഇങ്ങനെയൊരു ഇതൊന്നും ഇല്ലാത്തതാണ്, എനിക്കിതൊക്കെ അറിയാം. അപ്പോൾ അദ്ദേഹം വന്ന സമയത്ത് സ്വാമിജിയോട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, സ്വാമിജി യു നോ ദിസ് ഈസ് ദ ഓണർ ഓഫ് ദിസ് ബോഡി, ഈ ദിസ് ബോഡിയുടെ ഓണറാണെന്ന്. ശരിക്കും ഉണ്ടായ സംഭവമായിട്ടാണ് സ്വാമിജി പറയുന്നത്. അപ്പം എന്താ, ഇത് എൻ്റെ ഭർത്താവാണ്, അയ്യോ ഞാൻ ഭാര്യ, അപ്പം ഞാൻ ഭാര്യയുടെ അവർ ഭർത്താവാണ്, അപ്പോൾ കണക്ഷനുണ്ട്, അതിൽ ഇത് ഈ ശരീരത്തിൻ്റെ ഉടമയാണ്. അപ്പം ഞാൻ വേദാന്തം പറയണമെന്നാണ് വിചാരം. എന്നാൽ ഇങ്ങനെ നമ്മുടെ വാക്കുകളിലൊക്കെയാണ് ഇങ്ങനെ വരിക. അജ്ഞത നമ്മൾ അങ്ങനെയൊക്കെ കാണിക്കും, നമ്മുടെ ഡ്രസ്സിലോ പൊട്ടിലോ ഇതിലൊന്നും അല്ല, അതിലൊന്നും വരുത്തേണ്ട ആവശ്യമില്ല എന്നർത്ഥം. അല്ലെങ്കിൽ ഇത് വല്ലാത്ത, ഇങ്ങനെയാണ് ഈ സത്സംഗങ്ങളിൽ വരുന്ന കുറേ ദിവസരായിട്ട് പങ്കെടുക്കുന്ന ജനങ്ങളുടെ ഇങ്ങനത്തെ കുറേ ഇതൊക്കെ കണ്ടിട്ടാണ് വീട്ടിലുള്ള മറ്റുള്ളവർക്ക് ദേഷ്യം വരുന്നത്. ഇങ്ങനെ ഓരോന്നൊക്കെ കാണിക്കും, ഈ കാണിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ഉണ്ടെങ്കിൽ ഉള്ളിലേക്കാണ്, ഉള്ളിൽ വെച്ചിട്ട് വീക്ഷണത്തിൽ മാറ്റം വരുത്താം, അതാണ് വേണ്ടത്. വേദാന്തം എപ്പോഴും പറയുന്നതാണ്, അല്ലാതെ ഈ കാട്ടിക്കൂട്ടലുകളൊന്നും ആവശ്യമില്ല, അരുത്, എൻ്റെ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന്. മാറ്റം വരേണ്ടത് വിഷനിലാണ്, ഡിഫറെൻറ്റ് വിഷനാണ് കിട്ടുന്നത് നമുക്ക്, വീക്ഷണം മാറ്റുമോ. അതാണ് ഞങ്ങളുടെ പഠിപ്പിച്ച ആചാര്യസ്വാമികൾ എപ്പോഴും രണ്ട് കാര്യം പറയാം. വേദാന്തം എന്നുള്ളത് ചുരുക്കി പറയാൻ എങ്ങനെയാണ്, റെഡി ടു ചേഞ്ച്, എബിലിറ്റി ടു ചേഞ്ച്. റെഡി ടു ചേഞ്ച്, മാറാൻ തയ്യാറായാൽ മതി. എങ്ങനെ മാറാൻ, വീക്ഷണം മാറ്റാൻ. അതുണ്ടെങ്കിലോ എബിലിറ്റി ടു ചേഞ്ച്, മാറാനുള്ള കഴിവ് നമ്മളിൽ തന്നെ ഉണ്ട്, ഈ ഉള്ളിൽ നിന്നുള്ള മാറ്റമാണ് ശ്രമിക്കുന്നത് എന്നർത്ഥം, ശ്രമിക്കേണ്ടത്. ഇത് വന്നു കഴിഞ്ഞാലോ ഇതിനെ കൊണ്ടുപോയോ നടന്നോ സുഖിപ്പിച്ചോ വിഷമിപ്പിച്ചോ ഒന്നും പ്രശ്നമല്ല. ഇതിനൊക്കെ മിനിമം ഇമ്പോർട്ടൻസേ കൊടുക്കാൻ പാടുള്ളൂ എന്നർത്ഥം. ഇതൊക്കെയാണ് സ്വാമിജിയെ പോലുള്ളവരൊക്കെ ജീവിച്ച് കാണിച്ചു തന്നതാണ് നമുക്ക് അല്ലേ. അദ്ദേഹത്തിന് പല പട്ടുവസ്ത്രം കൊടുക്കും, അതെടുക്കും. ചിലവരേക്കും എന്താ സ്വാമി എന്താ പത്ര പട്ടു കൊടുത്തിരിക്കണേ, പട്ടു കൊടുക്കണു എന്നുള്ള ബോധം അദ്ദേഹത്തിനില്ല. ഞാൻ പട്ടാണ് കൊടുത്തിരിക്കണേ എന്നുള്ളത് അദ്ദേഹം ഏറ്റെടുക്കുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് വിഷമമില്ല. കാണുന്നവർക്കാണ് അവർ ക്രിറ്റിസൈസ് ചെയ്യും, അതവർക്കൊരു രസം. മൃഷ്ടാന ഭോജനം കിട്ടുന്നോ, സുഖമായിട്ട് എൻജോയ് ചെയ്യും സ്വാമിജിയൊക്കെ. ചില സമയത്ത് അന്വേഷിക്കാൻ പോലും ആളുണ്ടാവില്ല. ഈ ഓപ്പൺ ഹാർട്ട് സർജറിയൊക്കെ കഴിഞ്ഞിട്ട് പോലും അതിൻ്റെ ഒന്നും സീരിയസ്നെസ് അറിയാതെ സെക്കൻഡ് ഫ്ലോറിൽ അദ്ദേഹത്തിന് മുറിയൊക്കെ കൊടുത്തിട്ട് താഴെ നിന്ന് ബക്കറ്റ് വെള്ളം തൂക്കിക്കൊണ്ടുപോയിട്ടുണ്ട് സ്വാമിജിയൊക്കെ, ഒരാളോടും കംപ്ലൈൻറ്റ് പറയാതെ.
അതും സന്തോഷം സ്വീകരിച്ചിട്ടുണ്ട്. സ്വയം സൈക്കിൾ ചവിട്ടി പോയിട്ട് തൻ്റെ തന്നെ യജ്ഞത്തിന് അഡ്വർടൈസ് ചെയ്തിട്ട് വൈകുന്നേരം പന്തലൊക്കെ കുഴിച്ചിട്ടാണ് താൻ തന്നെ യജ്ഞം എടുത്തത്. അന്നും കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല എന്നർത്ഥം. പിന്നീട് ഏത് കാറ് വേണം, എവിടെ കൊണ്ടുപോകണം, എന്ത് സുഖഭോഗങ്ങൾ, അതും സന്തോഷം. അപ്പോഴും സാധനയ്ക്ക് കുറവോ അദ്ദേഹത്തിൻ്റെ ആത്മാനുഭവത്തിന് കുറവില്ല എന്നാണ്. എല്ലാ മഹാന്മാരും അതെ. അപ്പോൾ നമുക്ക് ജീവിച്ച് കാണിച്ചു തരാണ് ഇവരൊക്കെ. അപ്പോൾ ഉപയോഗിക്കുന്നത് കൊണ്ടല്ല കുഴപ്പം, ഉപയോഗിക്കുന്നു എന്നുള്ള ചിന്ത നമ്മളിൽ വരാതിരുന്നാൽ മതി. ഇങ്ങനെ ഓരോന്നും കുളിക്കുമ്പോഴോ ഡ്രസ്സ് ചെയ്യുമ്പോഴോ ആഹാരം കഴിക്കുമ്പോഴോ ഉറങ്ങുമ്പോഴോ എല്ലാം ഇതൊക്കെ ഒട്ടലില്ലാതെ ചെയ്താൽ മതി. ഒട്ടലാണ് പ്രശ്നം. അപ്പം നമുക്ക് തോന്നാം ഇതിങ്ങനെ ധ്യാനത്തിനൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഓ ഞാൻ ആത്മാവാണ് ഞാൻ ആത്മാവാണ്. മറ്റേ പണിയെടുക്കെടുക്കുമ്പോഴത് പറ്റുമോ? ഇത് പറഞ്ഞു നടന്നാൽ അധികം വിഷമാണ് അല്ലേ. ഞാൻ ആത്മാവാണെന്ന് വീട്ടിലൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എന്താ ചെയ്യുക, ഭാവന ചെയ്യാം. അപ്പോൾ പ്രാക്ടീസിൽ വരുന്ന സമയത്ത് നോക്കൂ, നമ്മളുടെ ബന്ധങ്ങളിലും ഒലച്ചിലൊക്കെ തട്ടുന്നതും പലപ്പോഴും ഈ ഒട്ടിച്ചേരലുണ്ടല്ലേ അല്ലേ, അതായത് വികാരങ്ങളെ കൊണ്ട്. ദേഷ്യം എന്നുള്ള വികാരം അതുകൊണ്ട് ഒട്ടുമ്പോൾ വരുന്നു, അറപ്പ് എന്നുള്ളത് അതുകൊണ്ട് വരുന്നു, സംശയം എന്നുള്ളത് അതുകൊണ്ട് ഒട്ടുമ്പോഴൊക്കെയാണ് വരുന്നത്. ഇത്തിരി മാറി നിൽക്കാൻ പറ്റിയാൽ നമുക്ക് എത്ര അപകടങ്ങളെ ഒഴിവാക്കാം, ശരിയല്ലേ. ഒന്ന് അലേർട്ടായാൽ മതി, എനിക്ക് വരുന്നുണ്ട് ദേഷ്യം വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് അവിടെ അങ്ങോട്ട് മാറി നിന്നാൽ മതി. അതപ്പോൾ തോന്നൂല പറ്റൂല അറിയ കഴിഞ്ഞിട്ടാ. അയ്യോ ഇത്തവണയെങ്കിലും ഞാൻ വിചാരിച്ച, പിന്നെ തലയെ കഴിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യും, ഇൻക്ലൂഡിങ് മീ. നമുക്ക് അറിവില്ലാണ്ടല്ല പലപ്പോഴും ഈ വികാരങ്ങളോട് നമ്മൾ താതാത്മ്യപ്പെട്ടു പോകണം. അപ്പോൾ താതാത്മ്യം വരാതെ സൂക്ഷിക്കൽ തന്നെയാണ് ഡെയിലി ലൈഫിലും പറയുന്നത്. അപ്പോൾ ഒരു ഒരു ഗൃഹനാഥിനെ ചോദിച്ചു സ്വാമിജിയോട്, സ്വാമിജി ഇങ്ങനെ നിങ്ങളെ പോലുള്ളവർക്കൊക്കെ പറ്റും, നിങ്ങൾക്ക് ഇങ്ങനെ ഒന്നും ചെയ്യൊന്നും വേണ്ടല്ലോ, എല്ലാം ഇങ്ങനെ ഫ്രീ കിട്ടിക്കൊണ്ടിരിക്കും, ആരെങ്കിലും ആഹാരം തരും, ആരെങ്കിലും വസ്ത്രം തരും, ആരുടെയെങ്കിലും വീട്ടിൽ സുഖമായിട്ട് കയറിയിരിക്കുക, നമ്മുടെ വീട് ഒരാഴ്ച സുഖം, നിങ്ങൾക്കൊന്നും അറിയണ്ട. അപ്പം പിന്നെ ഞങ്ങളെ പോലുള്ളവർ എന്താ ചെയ്യുക, ഞങ്ങൾക്ക് ഇതൊക്കെ പറ്റുമോ, ഞങ്ങളിങ്ങനെ ഇതിൽ കിട്ടുന്നിങ്ങനെ കളിക്കുന്നവരല്ലേ, അടുക്കളയിൽ കയറണ്ടേ, എവിടെ കയറണ്ടേ. അപ്പം സ്വാമിജി പറയാം, സ്വാമിജി ആ അമ്മയോട് തന്നെ പറഞ്ഞത്, അവിടെയാണ് ഏറ്റവും എളുപ്പം, നിങ്ങൾ ഓരോ പണിയെടുക്കുമ്പോഴും ചെയ്ത് നോക്കൂ. ഈ അറിവ് ഇത് തന്നെയല്ലേ, അതായത് ഈ ഒട്ടിച്ചേരാതെ നോക്കലല്ലേ അല്ലേ. അതിനൊരു ഉദാഹരണം നമുക്ക് അത് ഇന്നത് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളതാണ്. ആ അമ്മയോട് പറഞ്ഞാണ്, നിങ്ങൾ അടുക്കളയിൽ എന്തൊക്കെയാണ് ചെയ്യാം, രാവിലെ എണീക്കും, ചായ ഉണ്ടാക്കും, ശരി, ചായ ഉണ്ടാക്കുമ്പോൾ പാല് കാച്ചും. പാല് കാച്ചുമ്പോൾ മിക്കവാറും പേർക്ക് പറ്റിയിട്ടുണ്ടാവാവുന്ന ഒരു സംഭവമാണ്, പാല് തിളച്ച് പൊങ്ങുന്നത് വരെ അടുത്ത് തന്നെ നിൽക്കും, അവസാനത്തെ ഒരു സെക്കൻഡ് അത് പോവാത്തവരുണ്ടാവില്ല എന്നതാണ്. അടുക്കളയിൽ കയറിയിട്ടുള്ളവർക്കൊക്കെ അതുണ്ടാകും, നോക്കി 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 നിന്നിട്ട് ആ മൊമെൻറ്റിൽ അപ്പുറത്തേക്ക് എന്തോ തിരിയും, ഷും കാ പോയി, ഇതാ ഒന്ന് നിൽക്കണേ, ഇത് അവിടെ നിന്ന് ഏൽപ്പിച്ചിട്ട് ഞാൻ ഇപ്പോൾ ഒന്ന് വരാൻ പറഞ്ഞാൽ വേറൊരാളെ നിർത്തും, അങ്ങേരും ആ സമയത്ത് അവിടുന്ന് പോകും. അപ്പോൾ പോയി കഴിയുന്ന സമയത്തോ ഇരട്ടിപ്പണിയാണ് അല്ലേ, പാത്രം വൃത്തിയാക്കലോ ഗ്യാസ് വൃത്തിയാക്കലോ നിലം വൃത്തിയാക്കലോ ഇതിൻ്റെ ഒക്കെ പുറമെ ചീത്ത വെക്കലോ. ഒന്ന് ശ്രദ്ധിച്ചൂടെ, വേറെ എന്താ അത് കഴിഞ്ഞിട്ട് വേറെ പോയാൽ പോരെ, ഇത് പറയാനായിട്ട് വീട്ടിൽ ബാക്കി എല്ലാ അംഗങ്ങളും ഉണ്ടാവും അതിനും. ഇപ്പം ഇന്നലെ എങ്ങനെ എപ്പോഴും ഇങ്ങനെ പൊങ്ങിക്കളയാണ്, അതറിയില്ല ഇപ്പോൾ തിളയ്ക്കാറായിന്നുള്ളത്, അത് കഴിഞ്ഞിട്ട് പോയാൽ പോരെ. ഇങ്ങനെ അനർത്ഥങ്ങൾ ഒട്ടേറെയാണെന്ന് അറിയാം. പക്ഷെ ഒരു നിമിഷം നമ്മൾ ശ്രദ്ധിക്കുകയാണ്. അപ്പം എന്തുകൊണ്ടാണ് ഇത് പൊങ്ങുന്നത്? തീൻ്റെ സമ്പർക്കം കൊണ്ടാണ് അല്ലേ, ആ ഫ്ലെയിം ഉള്ളതുകൊണ്ടാണ്. ഫ്ലെയിമിനെ ഒന്നുകിൽ ഓഫ് ചെയ്താൽ മതി, ഇനി ഓഫ് ചെയ്യാനായിട്ട് ഇങ്ങോട്ട് തിരിക്കാൻ ബുദ്ധി പോയില്ലെങ്കിലും ഇങ്ങോട്ട് തിരിച്ചാലും മതി, സിമ്മാക്കിയാലും മതി അല്ലേ. അതായത് ആ സമ്പർക്കത്തിന് ഇങ്ങോട്ട് കുറച്ചാൽ മതി, സേഫായി. അത് പറ്റില്ല, അതാണ് സ്വാമിജി പറഞ്ഞത്, തീയും അതുമായിട്ടുള്ള സമ്പർക്കത്തിനെ ഒന്ന് വിഡ്രോ ചെയ്താൽ മതി, ജസ്റ്റ് ഒറ്റ ഇതേ വേണ്ട, ഒരു നോബം കൂടെ തിരിക്കുക. ഇതുപോലെ പാല് പൊളി തിളച്ച് വരുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കൂ, മനസ്സിൽ ദേഷ്യം തിളച്ച് പൊങ്ങുമ്പോൾ, അതന്നെയല്ലേ നമ്മൾ പറയാല്ലേ, ഇതാ എനിക്ക് തിളച്ച് പൊങ്ങിട്ട് മര്യാദയ്ക്ക് വന്ന പൊക്കം ഇല്ലെങ്കിൽ കിട്ടും, ഇതാ വരുന്നുണ്ട് എനിക്ക്. അപ്പം തിളച്ച് പൊങ്ങുന്നത് അറിയുന്ന സമയത്ത് അവിടുന്ന് മാറി നിൽക്കൂ. ആരോടാ ദേഷ്യം വരുന്നത്? അവരിൽ നിന്ന് മാറി നിൽക്കാം. ആ ചിന്തയിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് നമ്മുടെ അറ്റൻഷനെ ഡൈവേർട്ട് ചെയ്യൂ, വേറെ ഇതിലേക്ക് എങ്ങനെ ശ്രദ്ധിക്കൂ. എന്ത് നല്ല ടെക്നിക്കാണ്, ഇത്രയും മതി, അനർത്ഥങ്ങൾ എത്ര ഒഴിവായി.